ട്രൂ ലൈറ്റ് അഥവാ സത്യവെളിച്ചം എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വചന പ്രസംഗങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും അനുഗ്രഹമായി തീരും എന്ന പ്രതീക്ഷയോടെ ഞങ്ങളിവിടെ ആരംഭിക്കട്ടെ. നിങ്ങളുടെ ടെലിവിഷനിൽ ധാരാളം ചാനലുകൾ ഉള്ളപ്പോഴും കണ്ണൂർ വിഷൻ ചാനലിലൂടെ ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന സന്നദ്ധത ദൈവസന്നിധിയിൽ വിലപ്പെട്ടതാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എല്ലാ ട്രൂ ലൈറ്റ് പ്രേക്ഷകർക്കും ക്രിസ്തീയ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസം നാം ചിന്തിച്ചു വന്ന തിരുവചന ഭാഗത്തിൻ്റെ ബാക്കി ഭാഗങ്ങൾ വീണ്ടും കർത്താവിൽ ആശ്രയിച്ച് നിങ്ങളുടെ മുൻപാകെ ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 21 അധ്യായം 1 മുതലുള്ള വാക്യങ്ങളായിരുന്നുവല്ലോ നാം ഇന്നലെ ചിന്തിച്ചു വന്നത്. ആ വാക്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി ഇവിടെ ഉദ്ധരിക്കട്ടെ. അനന്തരം അവൻ യെരുസലേമിനോട് സമീപിച്ച് ഒലിവുമലയരികെ ബെത്ഫാഗയിലെത്തിയപ്പോൾ യേശു രണ്ട് ശിഷ്യന്മാരെ അയച്ച്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, അവിടെ കെട്ടിയിരിക്കുന്ന ഒരു പെൺകഴുതയെയും അതിൻ്റെ കുട്ടിയെയും നിങ്ങളുടനെ കാണും, അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ. നിങ്ങളോട് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ കർത്താവിനിവയെ കൊണ്ട് ആവശ്യമുണ്ട് എന്ന് പറവിൻ, തൽക്ഷണം അവൻ അവയെ അയക്കും എന്ന് പറഞ്ഞു. ഇന്നലെ നാം ഒരുമിച്ച് ഇപ്രകാരം ചിന്തിച്ചു, യേശുവിന് ഒരുവനെ കൊണ്ട് ഒരുവളെ കൊണ്ട് ഉദ്ദേശമുണ്ട് എങ്കിൽ അവൻ അല്ലെങ്കിൽ അവൾ എത്ര കെട്ടപ്പെട്ട സാഹചര്യത്തിനകത്താകുന്നുവെങ്കിലും ആ സാഹചര്യത്തിൽ നിന്ന് അഴിച്ചു പുറത്തു കൊണ്ടുവന്ന് മാനിക്കുന്ന കർത്താവാണ് യേശു എന്ന് നാം ഒരുമിച്ച് ചേർന്ന് പഠിപ്പാൻ ഇടയായി. ഇന്ന് നാം ഒരുമിച്ച് ചിന്തിക്കുന്ന അതേ ഭാഗത്ത് നിന്ന് തന്നെയാണ്. യേശു അവൻ ഒലിവുമലയരികെ ബെത്ഫാഗയിലെത്തിയപ്പോൾ രണ്ട് ശിഷ്യന്മാരെ പറഞ്ഞയച്ചിട്ട് അവൻ പറയുകയാണ്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ പോയി കെട്ടിയിട്ടിരിക്കുന്ന ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയും കാണും, അവയെ അഴിച്ചുകൊണ്ടുവരുവിൻ എന്ന്. യേശു കർത്താവ് യെരുശലേമിലേക്ക് വാഹനമൃഗമായ കഴുതയുടെ പുറത്ത് കയറി കടന്നു പോവുകയാണ്. സ്വാഭാവികമായും രാജാക്കന്മാർ അവരുടെ ആഡംബരത്തോടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന വാഹനം കഴുതയല്ല, പകരം കുതിരയാണ് എന്ന് നമുക്കെല്ലാം അറിവുള്ളതാണ്. പക്ഷേ ഇവിടെ യേശു താൻ വാഹനമൃഗത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൻ കുതിരയെയല്ല തിരഞ്ഞെടുത്തത്, പ്രത്യുത ഒരു കഴുതയെയും അതിൻ്റെ കുട്ടിയെയുമാണ് യേശു തിരഞ്ഞെടുപ്പാനിടയായത്. എന്തുകൊണ്ടാണ് രാജാക്കന്മാർ തിരഞ്ഞെടുക്കുന്ന കുതിരയെ തിരഞ്ഞെടുക്കാതെ യേശു ഒരു കഴുതയെ തിരഞ്ഞെടുത്തത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഉത്തരം ഇപ്രകാരമാണ്. മത്തായി എഴുതിയ സുവിശേഷം തന്നെ 21 അധ്യായം 4 വാക്യം ഇങ്ങനെ പറയുന്നു, സിയോൻ പുത്രിയോട്, ഇതാ നിന്റെ രാജാവ് സൗമ്യനായി കഴുതപ്പുറത്തും വാഹനമൃഗത്തിൻ്റെ കുട്ടിയുടെ പുറത്തും കയറി നിന്റെ അടുക്കൽ വരുന്നു എന്ന് പറവിൻ എന്നിങ്ങനെ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവൃത്തിയാകുവാൻ ഇത് സംഭവിച്ചു. അപ്പോൾ യേശു കർത്താവ് ഒരു കഴുതയെ തിരഞ്ഞെടുത്ത് അതിൻ്റെ പുറത്ത് കയറി യെരുശലേമിലേക്ക് യാത്ര ചെയ്യുവാനുണ്ടായ പ്രധാന കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, നാളുകൾക്ക് മുൻപ് അതായത് സെഖരിയ പ്രവചനം 9:9 വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ് മത്തായി എഴുതിയ സുവിശേഷത്തിൽ ഇവിടെ പ്രവാചകൻ പറഞ്ഞു എന്ന രീതിയിൽ ഉദ്ധരിച്ചിട്ടുള്ളത്. ഏകദേശം 400-450 വർഷങ്ങൾക്ക് മുൻപ് സെഖരിയാവ് എന്ന പ്രവാചകൻ ഇപ്രകാരം പ്രവചിച്ചിരുന്നു, സിയോൻ പുത്രിയുടെ രാജാവ് സൗമ്യനായി അവൻ കഴുതപ്പുറത്താണ് യെരുശലേമിലേക്ക് കടന്നു വരുന്നത് എന്ന്. ഏകദേശം 450 വർഷങ്ങൾക്ക് മുൻപ് നടന്ന പ്രവചനത്തിൻ്റെ നിവൃത്തി തന്നിലൂടെ ചെയ്യുവാൻ യേശുവിന് താല്പര്യം തോന്നി എന്നുള്ളതാണ് യേശു കഴുതയെ തിരഞ്ഞെടുക്കാനുള്ള അടിസ്ഥാന കാരണം. യേശു ഈ യാത്ര പുറപ്പെടുന്നത് നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 20:29 വാക്യം വായിച്ചാൽ എരിഹോവിൽ നിന്നാണ് താൻ യാത്ര ആരംഭിക്കുന്നത്. എരിഹോവിൽ നിന്ന് യാത്ര ആരംഭിച്ച യേശു കർത്താവ് 21 ആരംഭവാക്യങ്ങൾ വായിക്കുമ്പോൾ, അനന്തരം അവൻ യെരുശലേമിനോട് സമീപിച്ചു എന്നും ഒലിവുമലയരികെ ബെത്ഫാഗയിൽ എത്തിയെന്നും അവിടെ എഴുതിയിരിക്കുന്നു.
അപ്പോൾ യെരിഹോവിൽ നിന്ന് യാത്ര പുറപ്പെട്ട യേശു അവൻ യെരുസലേമിനോട് സമീപിക്കാറായി. യെരുസലേമിൻ്റെ തൊട്ടടുത്ത ഗ്രാമമായ ബെത്ഫാഗയിൽ എത്തിയപ്പോഴാണ് അവൻ ശിഷ്യന്മാരെ പറഞ്ഞയക്കുന്നത്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ ചെല്ലുവിൻ, കെട്ടപ്പെട്ട ആ കഴുതയെയും അതിൻ്റെ കുട്ടിയെയും അഴിച്ചുകൊണ്ടുവരുവിൻ എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞയക്കുന്നത്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നാളെ പ്രഭാതത്തിൽ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് യാത്ര പോകുവാനുണ്ട് എങ്കിൽ ആ യാത്രയ്ക്ക് ഒരു വാഹനം വാടകയ്ക്ക് വിളിക്കേണ്ടത് ആവശ്യമെങ്കിൽ സ്വാഭാവികമായി നമ്മുടെ യാത്രയുടെ പ്രാധാന്യം കണക്കാക്കി തലേ ദിവസമേ നമുക്ക് പരിചയമുള്ള ഒരു ഡ്രൈവറോട് നാം പറഞ്ഞു വയ്ക്കും, നാളെ ഇത്ര സമയത്ത് എനിക്ക് ഇന്ന സ്ഥലത്ത് നിന്ന് ഇന്ന സ്ഥലം വരെ പോകണം, അതിനുള്ള വാഹനം തയ്യാറാക്കി വയ്ക്കാൻ നാം പറയും. എന്നാൽ യേശു ആകട്ടെ, അവൻ യാത്ര പുറപ്പെട്ടത് യെരിഹോവിൽ നിന്നാണ്. അപ്പോൾ അവൻ കഴുതയുടെ പുറത്തല്ല യാത്ര തുടങ്ങിയത്. അവൻ യെരുസലേമിനെ സമീപിക്കാറായി. അവൻ ബെത്ഫാഗയിലെത്തി, ഒലിവുമല അരികെ അവനെത്തി. യെരുസലേമിനോട് ഏറ്റവും യേശു സമീപിച്ച ആ കൃത്യസമയത്താണ് യേശു ശിഷ്യന്മാരിൽ രണ്ടുപേരെ പറഞ്ഞയച്ചിട്ട് പറയുന്നത്, നിങ്ങൾക്കെതിരെയുള്ള ഗ്രാമത്തിൽ പോയി കെട്ടപ്പെട്ട കഴുതയെ അഴിച്ചുകൊണ്ടുവരിക, എനിക്കതിൻ്റെ പുറത്ത് കയറി സഞ്ചരിപ്പാനുണ്ട് എന്ന്. എന്താണ് ഈ ഭാഗത്തെ ആത്മീക മർമ്മം? കർത്താവ് എനിക്ക് വെളിപ്പെടുത്തി തന്ന കാര്യം ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യട്ടെ. 400 വർഷം മുൻപ് ഒരു പ്രവചനം കിടക്കുന്നു, കഴുതയുടെ പുറത്ത് യേശു യെരുസലേമിലേക്ക് യാത്രയാകുമെന്ന്. പക്ഷേ യാത്രയാകേണ്ട യേശു യാത്ര പുറപ്പെടേണ്ട സ്ഥലത്ത് നിന്ന് പുറപ്പെട്ടു കഴിഞ്ഞു. പക്ഷെ കഴുത ഇപ്പോഴും കെട്ടപ്പെട്ട കിടക്കുന്നത്. യേശു ഈ കഴുതയുടെ കെട്ടഴിക്കുവാനായിരുന്നു എങ്കിൽ മാനുഷികമായ നിലവാരത്തിൽ ചിന്തിച്ചാൽ അതിൻ്റെ കാലം കഴിഞ്ഞുപോയി. കാരണം പുറപ്പെടേണ്ടവൻ യാത്ര പുറപ്പെട്ടു കഴിഞ്ഞു. വഴിക്ക് വെച്ച് ഒരു വാഹനം വിളിച്ച് ബാക്കി യാത്ര ആ വാഹനത്തിൽ കൊണ്ടുപോകാനുള്ള സാധ്യതയില്ല. പ്രത്യേകിച്ചും ലോകരക്ഷിതാവായി ഈ ലോകത്തിലേക്ക് വന്നവൻ തൻ്റെ യാത്രയുടെ നടുക്ക് വെച്ച് പെട്ടെന്നോർത്ത് ക്ഷീണിച്ച് വാഹനം വിളിക്കേണ്ട കാര്യമില്ല. മാനുഷികമായ ചിന്താഗതിയിൽ ഈ കെട്ടപ്പെട്ട കഴുതയ്ക്ക് അതിൻ്റെ കെട്ടഴിഞ്ഞ് യേശുവിനെ ചുമക്കുവാനുള്ള ഒരു സാഹചര്യം കിട്ടുവാൻ ഇനി ഒരു സാധ്യതയുമില്ല. എന്നാൽ യാത്ര പുറപ്പെട്ടും കഴിഞ്ഞിട്ട് യെരുസലേമിൽ എത്തുവാൻ ഇനി ഏതാനും മിനിറ്റുകൾ മാത്രം ബാക്കി നിൽക്കെ യേശു തന്നെ ശിഷ്യന്മാർ രണ്ടു വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോയി ആ കഴുതയുടെ കെട്ടഴിച്ച് അതിനെ കൊണ്ടുവരിക, എനിക്കതിൻ്റെ പുറത്ത് യെരുസലേമിലേക്ക് യാത്ര ചെയ്യുവാനുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന പ്രിയമുള്ളവരെ, താങ്കൾ നാളുകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ ദൈവാത്മാവ് കാലങ്ങൾക്ക് മുന്നമേ താങ്കളോട് ഇന്ന വിഷയത്തിൽ ഒരു ദൈവപ്രവർത്തനം ഉണ്ടാകുമെന്ന് വാക്ക് തന്നിട്ടുള്ളതാകാം. പക്ഷേ കാലങ്ങളായി പ്രാർത്ഥിക്കുന്നുണ്ട്, ഉപവസിക്കുന്നുണ്ട്, കാലങ്ങളായി ദൈവസ്ഥനിൽ ജാഗരിക്കുന്നുണ്ട്, പക്ഷേ ഇതേവരെയും ഒരു മറുപടിയും കിട്ടിയില്ല. പുറപ്പെടേണ്ടവൻ പുറപ്പെട്ടു കഴിഞ്ഞു. ഇനി ഇതിനിടയ്ക്ക് ഒരു മറുപടിക്കുള്ള സാധ്യത ലെവലേശം ഇല്ല എന്ന് സാഹചര്യങ്ങളെല്ലാം താങ്കളുടെ മുഖത്ത് നോക്കി പറയുമ്പോൾ ഇന്ന് പ്രഭാതത്തിൽ യേശു താങ്കളെ നോക്കി പറയുകയാണ്, പുറപ്പെടേണ്ടവൻ പുറപ്പെട്ടു കഴിഞ്ഞു, സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാണ്, ഇനി ഇതിനിടയ്ക്ക് ഒരു വിടുതൽ, ഒരു അത്ഭുതം നടക്കുവാൻ ഒരു സാധ്യതയുമില്ല എന്ന് സകലരും പറയുമ്പോൾ യേശു പറയുന്നു, ഇതിനിടയ്ക്ക് ചിറ്റുകൾ അഴിയപ്പെട്ട് അത്ഭുതത്തിന്റെ ദൈവപ്രവൃത്തി താങ്കളുടെ ജീവിതത്തിൽ വെളിപ്പെടുത്തുവാൻ യേശുവിന് താല്പര്യമുണ്ട്. ഈ കെട്ട് അഴിയാനായിരുന്നുവെങ്കിൽ പല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. താങ്കളുടെ ജോലി മണ്ഡലത്തിലെ, താങ്കളുടെ കുടുംബജീവിതത്തിലെ, താങ്കളുടെ കടഭാരത്തോടുള്ള ബന്ധത്തിൽ, താങ്കളുടെ രോഗത്തോടുള്ള ബന്ധത്തിൽ പലവട്ടം പ്രാർത്ഥിച്ചതാ, നാളുകൾക്ക് മുന്നമേ ദൈവിക ആലോചന പ്രാപിച്ചതായി, എല്ലാം ശരിയാ. പക്ഷേ കാലങ്ങൾ ഇത്രയുമായിട്ടും കെട്ടഴിയപ്പെടുവാൻ കഴിയാതെ തകർന്ന ഹൃദയത്തിനുടമയായി താങ്കൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് താങ്കളോട് പറയുന്നു, അവസാന നിമിഷത്തിലാകാം ചിലപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. ഈ കഴുതയെ സംബന്ധിച്ച് വളരെ കാലം മുൻപ്, 450 വർഷങ്ങൾക്ക് മുന്നമേ നടന്നൊരു പ്രവചനമുണ്ടായിരുന്നുവെങ്കിൽ യേശു കർത്താവിന് ആ പ്രവചനത്തിന് നിവൃത്തി സംഭവിപ്പിക്കാതെ അവിടം വിട്ടുപോകുവാൻ താല്പര്യമില്ലായിരുന്നു.